ജോയിച്ചോട്ടൻ മീഡിയയിൽ നിന്ന് കൂടുതലും വിട്ടു നിൽക്കുന്ന എന്തുകൊണ്ടാണ്? സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ ഒക്കെ ആണെങ്കിൽ ഇന്റർവ്യൂസ് ഒന്നും ജോയിച്ചോട്ടനെ കാണാറില്ല, കൂടുതലും മീഡിയയിൽ നിന്ന് ജോയിച്ചോട്ടൻ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്, എന്തുകൊണ്ടാണ്? ഞാനതല്ല, ഞാൻ വേറെ പണക്കോ കാര്യങ്ങളൊന്നുമല്ല, കൊറേ പണിയുണ്ട്, കൊറേ സിനിമകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കൊറേ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചിന്തിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ നിലനിൽപ്പ് എന്റെ അഭിനയമാണ്, വേറെ ഒന്നുമല്ല, പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നടനായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുറെ പണിയുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്, അപ്പൊ എനിക്ക് കംഫർട്ട് ആകാൻ തോന്നുന്നത് മാത്രം ഞാൻ മാക്സിമം പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, അത്രേ ഉള്ളൂ. മലയാള സിനിമ എപ്പോഴും എന്താ ഓരോ സെക്കൻഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സിനിമയുടെ ജോണറും ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയാളി പ്രേക്ഷകർ നേരത്തെ ഒരു ഫീൽ ഗുഡ് സിനിമകൾ മാത്രമാണ് ഇപ്പൊ എല്ലാ ടൈപ്പ് സിനിമകളും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കഴിഞ്ഞിടയിൽ മുകുന്ദനുണ്ണി അക്സെപ്റ്റ് ചെയ്തു, കാരണം അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് രീതിയിലാണ് വന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു ഫിലിമുകളും പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ജോജു എന്ന ആക്ടർ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇനി ഒരു ഫിലിം ചെയ്യുകയാണെങ്കിൽ ഏതൊരു ജോണർ ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം? സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഫ്രീഡത്തോടെ ഒരു ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനത്തെ ഒരു ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം? മലയാള സിനിമ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ, ഇത് ഓൾറെഡി അപ്ഗ്രേഡ് ആണ്. അത്ര കിടിലം പടങ്ങള് കണ്ടുവരുന്ന നമ്മള് എങ്ങനെ ഇപ്പോ മോശം സിനിമ ഉണ്ടാക്കാൻ പറ്റും? അത്ര ഗംഭീര സിനിമകളാണ്, ഒരിക്കലും അപ്ഗ്രേഡ് എന്നുള്ള വാക്കിനെങ്കിലും നമ്മള് ഭയങ്കര നല്ല സിനിമ കൾച്ചറുള്ള ഒരു ഫാമിലി പെട്ട ആൾക്കാരാണ്. നമ്മള് കണ്ട ക്ലാസിക്കുകളുടെ അടുത്തൊന്നും ഏഴായാലും ഒരു കൂടെ വെച്ചിട്ടില്ല. അതൊന്നും അത് അപ്ഗ്രേഡ് എന്നുള്ള വാക്കിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു അതിലോട്ടുള്ള പോക്കപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്, നല്ല പുതിയ പുതിയ കിടിലം പിള്ളേരുകളുണ്ട്, നല്ല ആശയങ്ങളായിട്ട്. പക്ഷെ അവര് ട്രെയിൻഡ് ആവണം, അവർ പഠിക്കണം. അപ്പം 10-ാം ക്ലാസ് പാസ്സായ വഴി കളക്ടർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, അതിന് സിവിൽ സർവീസ് എഴുതിയെടുക്കണം. അപ്പൊ കളക്ടർ ആവാൻ യോഗ്യതയുള്ളവരാണോ ഉള്ളത്? ഭൂരിഭാഗം. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ വൻ സിനിമകൾ ഉണ്ടാവും. കാരണം ഞാൻ തെലുങ്ക് അഭിനയിച്ചു, തമിഴ് അഭിനയിച്ചു. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്റെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള വലിയ നടന്മാരിവിടെ ഉണ്ട്. അപ്പോ അവര് വിടുന്ന ചില റോളുകളും അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ചില റോളുകൾക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവര് നമ്മുടെ സിനിമയോട് കാണിക്കുന്ന ഒരു റെസ്പെക്ട്, അവർക്ക് നമ്മുടെ മലയാള സിനിമയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടന്റ്, അതിന് അവർ കൊടുക്കുന്ന വാല്യൂ ഭയങ്കരമാണത്. നമ്മുടെ ഇൻഡസ്ട്രി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര നല്ലൊരു ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഇൻഡസ്ട്രി ആവണം. അതിന് 100% സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സിനിമയ്ക്ക് അതിനൊരു അവസരവും സാഹചര്യങ്ങളും വളർന്നു വരുന്നവർക്കും. ഇപ്പം ഞാനും വളർച്ചയുടെ വാദനാണ്, എന്റെ സിനിമകൾ വളരാനാ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ടുള്ള സിനിമകൾ ഉണ്ടാകാൻ പറ്റും. ഒരു സൗഹൃദപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തൊരു നല്ല നാളുകളിൽ കുറെ വലിയ താരങ്ങളും കുറെ വലിയ നടന്മാരും കുറെ നല്ല ഡയറക്ടേഴ്സും എഴുത്തുകാരും സിനിമാറ്റോഗ്രാഫേഴ്സും ഇപ്പൊ ഈ പടത്തിന് സിനിമാറ്റോഗ്രാഫർ കിട്ടിലാണ് എന്റെ അഭിപ്രായത്തിലാണ്. അമ്മാനും കിടിച്ചു കഴിഞ്ഞിരിക്കുന്നത് അടിപൊളിയാണ്. അപ്പൊ അവരൊക്കെ ഇനി കുറച്ചും കൂടി മുന്നോട്ട് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ റോഡിനടക്കം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മികച്ച സിനിമകൾ ഉണ്ടാക്കില്ലേ? ഋഷഭ് ഷെട്ടി ആയിട്ടുള്ള സൗഹൃദത്തെ പറ്റിട്ട് നടന്ന ഫംഗ്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ട്രോളായിട്ട് ഋഷഭ് ഷെട്ടിയെ അറിയൂ എന്നൊക്കെ ചോദിച്ചു. ഒരുത്തൻ കിട്ടുന്നുണ്ടോ ഇരട്ട പെരട്ടയാണോ എന്നിട്ട് പറഞ്ഞത് നല്ല റിവ്യൂ. ഒരാളിട്ടിരിക്കുക ഇരട്ട പെരട്ടയാണോ എന്ന് ആലോചിച്ചു. അത് ഞാനിങ്ങനെ വണ്ടി കുടിച്ചിറങ്ങണമെന്ന് എന്റെ ചെറിയ മോൻ പറയും, നീ ഇരിക്കണ്ടല്ലോ അപ്പഴ പോലെ എന്താ കഴിഞ്ഞാൽ അവർക്ക് ആറോടിക്കും, അങ്ങനെയൊക്കെ ഉള്ളു. അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ഇരിക്കും, അവരൊക്കെ അതിന് ടാലന്റ് ഉണ്ട്, അതിന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. 1% എന്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടോ? കൊറോണ കാലത്ത് ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സിനിമ ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോ നവാഗതനായ ഒരു സംവിധായകനാണ്, നവാഗതന ഒരു എഴുത്തുകാരനാണ് കഥ എന്ന് പറയുന്നത്. ചുറ്റിലും മറ്റ് സംവിധായകരുടെ ഓപ്ഷൻസ് ഉണ്ട്, എന്തുകൊണ്ട് ലോഹിത്തിനെ തന്നെ സംവിധായകനാകാൻ
തീരുമാനിച്ചു? അത് ജോയിച്ച് കൊണ്ടുവന്നതുകൊണ്ട്, ജോയിച്ചിന്റെ ഐഡിയ ആണ്. ജോയിച്ചിന്റെ ഐഡിയ ജോയിച്ചായി. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ ഒരു കണ്ടന്റ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള എന്റെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടന്റ് വാല്യൂ കേട്ടപ്പോ എനിക്കതുകൊണ്ട് ഇരട്ട ആക്കി ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര രസമായിട്ട് തോന്നി. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ പ്ലോട്ടിനോടുള്ള അത് ഇദ്ദേഹത്തിന്റെ ആണ്. ഇദ്ദേഹത്തിന്റെ ഓണർഷിപ്പിലുള്ള കാര്യം ഇദ്ദേഹത്തെ വെച്ച് തന്നെ ചെയ്തു. നോർമലി ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ നോൺ ആർട്ടിസ്റ്റിനേക്കാൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ ആയിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ ജോജി ചേട്ടനെ പോലെ എത്ര എക്സ്പീരിയൻസ് ആയിട്ട് ഇത്ര നോൺ ആയിട്ടൊരു ആക്ടറിനെ ഇങ്ങനൊരു കഥ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കുക, അങ്ങനെ ഒരു തോന്നലൊക്കെ എപ്പോഴാണ് തോന്നുന്നത്? അത് പറയാൻ എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എടുത്ത് കണ്ടുപൊട്ടുന്ന സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു. ഞാൻ ആ സമയത്ത് കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, അത് നടക്കുന്നു. അപ്പോ ആക്സസ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, പറ്റാത്തവരും ഉണ്ട്. രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് എന്നോട് കഥ പറയാൻ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്ര സബ്ജക്ട് ഉണ്ട്. സമയം വാച്ച് നോക്കി അങ്ങനെയൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്തത്. ഇത്രയും വലിയൊരു പ്രൊഫഷനിലൊക്കെ രാത്രി 10 മണിക്കും 11 മണിക്കും വിളിച്ചിട്ട് ഒരു ത്രെഡുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഒന്നും ചെയ്യില്ല. അതിന് അത് എന്റെ രാത്രി വിളിക്കുന്നോണ്ടല്ല, അദ്ദേഹം ആ പ്രൊഫഷൻ കൊടുക്കുന്ന വില ഭയങ്കര കുറഞ്ഞു പോയി. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്തല്ലേ പോകത്തുള്ളൂ. ഇത്രയും വലിയൊരു പ്രൊഫഷനെ വളരെ സിമ്പിളായിട്ട് അറിയാ ഒരു ത്രെഡുണ്ട് പരിപാടികളൊക്കെ അല്ലെ. ഞാൻ പറഞ്ഞത് ഈസിലി ആക്സസിബിൾ എന്ന് പറഞ്ഞത് പുതിയൊരാളെ ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആളെ നല്ലതായിരിക്കാം. നമ്മൾ എപ്പോഴും കിട്ടുന്ന ആളെ നല്ല പുതിയതായിരുന്നല്ലോ. ഈ സിനിമ റിവ്യൂ ചെയ്യുന്നതിനും അതുപോലെ ഇപ്പോ ആ ഫസ്റ്റ് ഷോ റെസ്പോൺസ് എടുക്കുന്നതിനൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഓൺലൈൻ മീഡിയകൾക്ക് നേരിടുന്നുണ്ട്. ഇപ്പൊ അതിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു സിനിമയ്ക്ക് ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നില്ല എന്നാണ്. പക്ഷെ ഒരു നല്ല സിനിമയ്ക്ക് മോശം റിവ്യൂ വന്നാലോ, അല്ലെങ്കിൽ ഒരു മോശം സിനിമയ്ക്ക് നല്ല റിവ്യൂ വന്നാലോ ആ സിനിമയുടെ വിധി മാറില്ലല്ലോ. അപ്പൊ ശരിക്കും അതൊരു അനാവശ്യ കാര്യമല്ലേ? അല്ല, ഇപ്പൊ എല്ലാ ആളുകളും ആദ്യ ദിവസത്തെ റെസ്പോൺസ് നോക്കിയിട്ടാണ് ഉച്ചയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ വൈകിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. പർപ്പസ്ഫുള്ളി എന്തെങ്കിലും അജണ്ട വെച്ച് ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഓൾറെഡി അതിലേക്ക് ആദ്യത്തെ ദിവസത്തെ റെസ്പോൺസ് കുറയും. ആളുകൾ കയറില്ല. ആളുകൾ കയറിക്കഴിഞ്ഞ മാത്രമല്ലേ വീണ്ടും വീണ്ടും ആളുകൾ കയറുന്നത്. അപ്പൊ ആദ്യമേ ഇങ്ങനെ കൊടുത്തുള്ള വെച്ചാൽ സിനിമ ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല സിനിമയാണെങ്കിൽ ഒരു മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ പടം ഓടി വരുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ. പക്ഷെ നമുക്കിപ്പോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഴ്ചയും ഒരുപാട് റിലീസുകളും ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു സിനിമയുടെ ക്വാളിറ്റി നമുക്ക് മാർക്കറ്റ് ചെയ്ത് എത്തിക്കാൻ കിട്ടുന്ന സമയവും വളരെ കുറവാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മളുടെ